ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ചെയ്തതില് കാരണം കോമഡി ആക്കലേ പെൺകുട്ടിയായിട്ടാണ് ഞാൻ ഇത് കാണിച്ചു തൊട്ടു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു റിയാക്റ്റിംഗ് വീഡിയോ ആണ്. അപ്പോൾ ആ റിയാക്റ്റിംഗ് വീഡിയോ എൻ്റെ ഈ ക്ലീൻ ഷേവ് ചെയ്ത ഫേസിനെ കുറിച്ചാണ്. ഞാൻ ഈ ക്ലീൻ ഷേവ് ചെയ്തതിന് ശേഷം എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് അതിനെക്കുറിച്ച് പറയാനുള്ള അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ അവർ ഇതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അധികം ഒന്നും കാത്തിരിക്കണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് റിയാക്ഷൻ വീഡിയോ ആണ്. എൻ്റെ ഈ ഫേസിനോട് എൻ്റെ ഫാമിലിയിലുള്ളവർ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്വന്തം പിതാജി, മേരാ പിതാജിനോട് തന്നെ ചോദിക്കാം. പിതാജി പറഞ്ഞാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ചെയ്തതിൽ. കാരണം ഇന്ന് ഈ തലമുറയിൽ ഈ പ്രായത്തിലുള്ള ചെറുപ്പക്കാർ കുറേ കൂർത്ത മുടിയും കുറേ താടിയും മുൾകാനും വെച്ചുകൊണ്ട് നടക്കുന്നതിനേക്കാളും വളരെ ഭംഗിയുണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, മീശ വെക്കാൻ കുഴപ്പമില്ല. അത് വളരെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും കൊണ്ട് നടക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇനി നമ്മുടെ പൊന്നു കാന്താരി, കാന്താരി നിന്റെ അഭിപ്രായം പറഞ്ഞോടി. ഒന്നും കേൾക്കത്തില്ല എന്റെ കാര്യങ്ങൾ. അമ്മച്ചി അമ്മച്ചി പറഞ്ഞാലോ പറഞ്ഞു അഭിപ്രായം ഇത് കണ്ടിട്ട് എന്താ തോന്നി അത് പറയാം. പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ചപ്പാത്തി വരച്ച പോലെ ഉണ്ട്. ഇനി അടുത്ത ആള് നമ്മുടെ സ്വന്തം ശ്രീകുട്ടി അതെ, മറ്റൊരു വ്യക്തി സ്വന്തം വ്യക്തി നിനക്ക് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ അത് പറഞ്ഞു. എനിക്ക് ഇത് കാണിച്ചത് ഒട്ടും ഇഷ്ടമായിട്ടില്ല, ഭയങ്കര ഇഷ്ടമായിട്ടില്ല. അപ്പോ മൂന്ന് പേരുടെ അഭിപ്രായം എന്റെ അച്ഛന്റെ അമ്മേന്റെ അനിയത്തിന് കഴിഞ്ഞു, പിന്നെ നമ്മുടെ കാന്താരിയുടെ കഴിഞ്ഞു. ഇനി അടുത്ത അഭിപ്രായങ്ങൾ ആന്റി പാറേ, ആന്റി പാറേ അഭിപ്രായം പറഞ്ഞോളൂ. ആര്യമ്മ പറഞ്ഞോ നിന്റെ അഭിപ്രായം. അസിന്തോ അഭിപ്രായം പറഞ്ഞേ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ രൂപ. പറഞ്ഞോ. ഒരു പെൺകുട്ടിയായിട്ടാണ് ഞാൻ ഇവരെ കാണുന്നത് ഈ രൂപത്തില്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട് ഇവന്. മീശ വെക്കാതെയാണ് ഏറ്റവും ഭംഗി കൂടുതലായിട്ട് കാണുന്നത്. ഓ മൈ ഗോഡ്. അടുത്ത രണ്ടാമത്തെ ആന്റി, ഏറ്റവും ചെറിയ ആന്റി. ആന്റി ഭാവി നന്നാക്കി എടുക്കണം. നല്ല ഭംഗിയുണ്ട്, കുറച്ചൊറ്റ നല്ല ഭംഗിയുണ്ട്, സൂപ്പർ. അത്ര ഉള്ളോ? അടുത്ത നമ്മളെ വന്നോ എന്റെ തണ്ണി മൊത്തം ചാലഞ്ചിലെ എതിരാളി. അവൻ പറഞ്ഞത് എന്താ, ചെലപ്പോ നിങ്ങള് കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഓഡിയൻ സിനിമയിലെ മോഹൻലാലിനെ പോലെ ഉണ്ടെന്ന്. ദൈവമേ, മോഹൻലാൽ ഫാൻസ് കേട്ടെന്നെ തല്ലി കൊല്ലോളാ. അപ്പൊ ഇനി നമുക്ക് എന്താ പറയാ, അങ്ങോട്ട് പോകേണ്ടി വരും. അല്ല അല്ലേ അഭിപ്രായം പറഞ്ഞോ. മീശക്ക് പിന്നെ നോക്കാം, കൂടെ പോയി മീശ വെച്ചിട്ട് സഞ്ജോ
സഞ്ജോയ് ഇതിന്റെ ഇടയ്ക്ക് ഒരു അഭിപ്രായം പറഞ്ഞില്ലേ. അപ്പൊ എന്റെ മാമനാണ്, മാമന അങ്ങോട്ട് എവിടെയോ എന്താ പറയാ കോളുമായിട്ട് പോയതാണ്. അപ്പൊ മാമന്റെ അഭിപ്രായം അറിയണം, താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ നമ്മള് എന്താ പറയാ ഇന്നത്തെ വീഡിയോ എന്താ പറയാ ഒരു റിയാക്ടിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ കുറച്ച് പേരും കൂടി ഉണ്ട്, എല്ലാരും എന്താ പറയാ നാണം കാരണം എന്താ റൂമിൽ പോയി ഒളിച്ചേക്കാണ്. അപ്പോ റിയാക്ടിങ് വീഡിയോ എന്തായാലും നിങ്ങൾക്ക് നല്ല കോമഡിയും അതുപോലെ തന്നെ വളരെ ചിരിച്ചിരിച്ച് ചാവാനും എന്താ ദൈവേദം ഉണ്ടായിക്കോ ചിരിച്ചിരിച്ച് ചാവാനൊക്കെ ഉള്ള ഭാഗ്യമുണ്ടാവും. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും അമർത്തുക. അപ്പോൾ എല്ലാവരോടും പുതിയ പുതിയ വീഡിയോസായി വീണ്ടും വരുന്നവരെ ബൈ.